നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഹർത്താൽ പ്രഖ്യാപിച്ചത് അനിവാര്യമായ സാഹചര്യത്തിലെന്ന ഡീൻ കുര്യാക്കോസ്. ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ്. മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിന് ഡീൻ കുര്യാക്കോസിനെ എല്ലാ കേസിലും പ്രതി ചേർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹർത്താൽ പ്രഖ്യാപിച്ചതിന് കാരണമായ സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. രണ്ട് പ്രവർത്തകർ അതിക്രൂരമായി കൊല്ലപ്പെട്ട പശ്ചാത്തലം അവിടെ നിലനിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യം കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് സമയം ചോദിച്ചിരിക്കുന്നത്. 6-ാം തീയതി സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നും ഡീൻ പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതകം, 5 പേർ കൂടി അറസ്റ്റിൽ. പെരിയ ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് സംസ്ഥാന സർക്കാർ. കസ്റ്റഡിയിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 5 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർഗോഡ് ജില്ല സന്ദർശിക്കാനിരിക്കെയാണ് പോലീസിന്റെ ദ്രുത നീക്കം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ മോദി ജലപാനം പോലുമില്ലാതെ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നുവെന്ന റിപ്പോർട്ട്. പുൽവാമ ഭീകരാക്രമണത്തെ പറ്റിയുള്ള വിവരം പ്രധാനമന്ത്രിയെ അറിയിക്കാൻ വൈകിയെന്ന റിപ്പോർട്ട്. മോശം കാലാവസ്ഥയും നെറ്റ്വർക്കിലെ തടസ്സവും മൂലം ആക്രമണം നടത്തുന്ന കാര്യം പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് വൈകിയായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. 25 മിനിറ്റോളം വൈകിയാണ് മോദിക്ക് വിവരങ്ങൾ ലഭിച്ചത്. സംഭവം അറിഞ്ഞ ഉടൻ ഡൽഹിയിലേക്ക് തിരിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അനുകൂലമായ കാലാവസ്ഥ ആയിരുന്നില്ലെന്നും അതിനാൽ രാത്രി വൈകിയാണ് അദ്ദേഹത്തിന് ഡൽഹിയിലെത്താൻ സാധിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പുൽവാമ ആക്രമണം UN സുരക്ഷാ കൗൺസിൽ അപലപിച്ചു. കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച് UN സുരക്ഷാ കൗൺസിൽ. ഇത് സംബന്ധിച്ച കുറിപ്പ് നീണ്ട നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. ഇതേപ്പറ്റി ചിന്തിക്കാൻ ചൈന അധിക സമയം ആവശ്യപ്പെട്ടതാണ് കാരണമായത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീവത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.